യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ബഹുക്കേമം. പണമുണ്ടെങ്കിൽ ആർക്കും പ്രസിഡന്റാകാം. മെമ്പർഷിപ്പിന് 50 രൂപ ചെലവാക്കിയാൽ മതി, വോട്ടുറപ്പിക്കാം. കൂടുതൽ പണം മുടക്കിയാൽ സംസ്ഥാന പ്രസിഡന്റാകാമെന്ന അവസ്ഥയാണ്. യൂത്തന്മാരുടെ പിന്തുണയോ ജനകീയതയോ സമരനായകത്വമോ ഒന്നും വേണ്ട. എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസ് അനുഭാവി പോലും ആകേണ്ടെന്നാണ്. ജനാധിപത്യ രീതി എന്ന് അവകാശപ്പെടുകയും ഊട്ടം കൊള്ളുകയും ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പണാധിപത്യമായെന്ന് തന്നെ പറയാം. മൊബൈൽ ഫോണുകളിലെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലുമുള്ള വിത്ത് IYC എന്ന മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്താണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കേണ്ടത്. ഇന്നലെ വരെ പത്രിക നൽകിയവരെല്ലാം മത്സരരംഗത്തുണ്ട്. നാമനിർദ്ദേശം പിൻവലിക്കാനുള്ള അവസരമേ ഇല്ല. പ്രായമടക്കമുള്ള വിവരങ്ങളും മറ്റുമാണ് സൂക്ഷ്മ പരിശോധനയിൽ പരിഗണിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അംഗമാണോ എന്ന് നോക്കാൻ പോലും സംവിധാനമില്ല. June 28 മുതൽ July 28 വരെ ഓൺലൈനായിട്ടാണ് വോട്ടെടുപ്പ്. 50 രൂപ നൽകി മെമ്പർഷിപ്പ് ചേർക്കുന്ന ആർക്കും വോട്ട് ചെയ്യാം. ഒരു മെമ്പർഷിപ്പ് ചേർത്താൽ 6 വോട്ട് വരെ ഒരു ഫോണിൽ നിന്ന് ചെയ്യാനാകും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പ്രധാനികളെല്ലാം ഇതിന് ചെലവാക്കാൻ വ്യാപകമായി പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. VD സതീശൻ്റെ പിന്തുണയുള്ള എ ഗ്രൂപ്പിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വിദേശത്ത് പോയതും പണപ്പിരിവ് നടത്തിയതും നേരത്തെ വിവാദമായിരുന്നു. തൃശ്ശൂരിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തിലുൾപ്പെടെ ഈ വിഷയം ചർച്ചയായിരുന്നു. മാങ്കൂട്ടം വിദേശത്ത് പോയി പണപ്പിരിവ് നടത്തിയത് സംഘടന പിടിച്ചെടുക്കാനാണെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ജനാധിപത്യമല്ല പണാധിപത്യമാണ് ഇതുവഴി നടപ്പാക്കുന്നതെന്ന് മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നു. എ ഗ്രൂപ്പിൽ തന്നെ സമവായ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. ഇതോടെ ഗ്രൂപ്പിൽ തന്നെ കൂട്ടയടിയും മത്സരവുമാണ്. രണ്ട് ഗ്രൂപ്പുകളിലും സമവായ നീക്കങ്ങൾ തകർന്നതോടെ രണ്ടിടത്തും വിമതരായി പലരും മത്സരിക്കുന്നു. എ ഗ്രൂപ്പിലെ 4 പേരാണ് ഉമ്മൻചാണ്ടി ബ്രിഗേഡ് എന്ന പേരിൽ വിമതരായി മത്സരിക്കുന്നത്. KC വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെയും നോമിനികളും കച്ചമുറുക്കി ഇറങ്ങിയതോടെ സ്ഥാനാർത്ഥികൾ 14 പേരായി. ഷാഫി പറമ്പലിൻ്റെ താൽപ്പര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയായതോടെയാണ് എ ഗ്രൂപ്പിൽ വിള്ളലുണ്ടായത്. വിശാല ഐ ഗ്രൂപ്പിന് വേണ്ടി അബിൻ വർക്കി രംഗത്ത് വന്നതോടെ അവിടെയും അടിയായി. രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കിയാണ് വിശാല ഐ ഗ്രൂപ്പ് അബിനെ സ്ഥാനാർത്ഥിയാക്കിയത്. അബിൻ രംഗത്ത് വന്നതോടെ ഐ ഗ്രൂപ്പിൽ ഉടലെടുത്ത പ്രതിസന്ധി മുതലാക്കിയാണ് ഷാഫിയും സംഘവും തൃശ്ശൂരിൽ നിന്നുള്ള OJ ജനീഷിനെ രംഗത്തിറക്കിയത്. ചെന്നിത്തല നേരിട്ട് വിളിച്ചിട്ടും ഫോൺ എടുക്കാൻ തയ്യാറാകാതെ ജനീഷ് ഷാഫിക്കൊപ്പം പോയി. ഐ ഗ്രൂപ്പിൽ വിള്ളലുണ്ടാക്കി വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാക്കുക എന്ന തന്ത്രമാണ് ഷാഫി പറമ്പിൽ പയറ്റുന്നത്. ഉമ്മൻചാണ്ടി ബ്രിഗേഡിനായി വിഷ്ണു സുനിൽ, ST അനീഷ്, ദുൽഫിക്കർ, ആബിദ് അലി എന്നിവരാണ് വിമത സ്ഥാനാർത്ഥികളായി രംഗത്തുള്ളത്. SC ST വിഭാഗത്തിൽ നിന്ന് പ്രേംരാജും ഉമ്മൻചാണ്ടി ബ്രിഗേഡിൽ മത്സരിക്കുന്നുണ്ട്. മാങ്കൂട്ടത്തെ പരാജയപ്പെടുത്തുക, പരമാവധി വൈസ് പ്രസിഡന്റുമാരെ ഉണ്ടാക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് വിമതർക്കുള്ളത്. 3 വനിതകളും മത്സരത്തിലുണ്ട്. KC വേണുഗോപാലിൻ്റെ നോമിനികളായ അരിതാബാവും VK ശിവനയും ചെന്നിത്തലയുടെ അനുയായി വീണ എസ് നായരുമാണ് മത്സരിക്കുന്നത്. ബ്ലോക്ക് പുനഃസംഘടനയ്ക്കെതിരെ കൈകോർത്ത AI ഗ്രൂപ്പുകൾ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പരസ്പരം കൊമ്പുകോർക്കുന്ന കാഴ്ചയാണ് ഇതിവിടെ കാണുന്നത്. KPCC നേതൃത്വത്തിനെതിരെ ഒന്നിച്ച് നീങ്ങുന്നതിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പൊതുസ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യം AI ഗ്രൂപ്പുകൾ നേരത്തെ ആലോചിച്ചിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എ ഗ്രൂപ്പ് തീരുമാനിച്ചതോടെയാണ് ഐക്യം തകിടം മറിഞ്ഞതെന്നാണ് ഐ ഗ്രൂപ്പുകാർ പറയുന്നത്. VD സതീശന് താല്പര്യമുള്ള രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് എ ഗ്രൂപ്പിലും ഭിന്നത രൂക്ഷമാക്കി. K. സുധാകരൻ്റെയും KC വേണുഗോപാലിൻ്റെയും പിന്തുണ ഉറപ്പിച്ചുകൊണ്ടുള്ള പൊതുസ്ഥാനാർത്ഥിയെ നിർത്താൻ ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പ് ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. കഴിഞ്ഞ തവണ 9 പേർ മാത്രം മത്സരിച്ചെടുത്താണ് ഇത്തവണ കൂട്ടമത്സരം നടക്കുന്നത്. പ്രസിഡന്റാകാൻ കഴിയാത്തവരിൽ കൂടുതൽ വോട്ട് കിട്ടുന്നവർക്ക് വൈസ് പ്രസിഡന്റാകാം. ഇതിൽ കണ്ടുവച്ചാണ് പരമാവധി ആളുകൾ ഗോദയിലിറങ്ങിയത്.